സജിബ്രദ തന്റെ ജീവിതത്തിൽ താൻ എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് തന്റെ ജീവിതത്തിൽ ആദ്യമായി താൻ മദ്യം ഉപയോഗിച്ച് തുടങ്ങുന്നത്. അങ്ങനെ മദ്യം ഉപയോഗിച്ച് തുടർന്നുകൊണ്ട് പോയ ഒരു വ്യക്തിക്ക് സൂക്ഷം പോലെ മദ്യം ഉണ്ടാക്കുന്ന ഒരു കമ്പനിയിൽ തന്നെ ജോലി കിട്ടും. ഒരു 2004 എനിക്ക് മാക്ഡോണൽ മദ്യം ഉണ്ടാക്കുന്ന കമ്പനിയിൽ ജോലി കിട്ടി. അപ്പൊ ഞാൻ ആ ജോലിയിൽ കയറിയ ആ സമയം മുതൽ, കാരണം പിന്നെ ലാവശ്യമായിട്ട് കഴിക്കാമല്ലോ, പിന്നെ പൈസ കൊടുത്തൊന്നും വാങ്ങിക്കണ്ട, അപ്പൊ അങ്ങനെ ഒരു ഇതിലങ്ങനെ ഞാൻ അധികമായിട്ട് കഴിക്കാൻ തുടങ്ങി. അത് എന്നെ ഒത്തിരി ബുദ്ധിമുട്ടിലേക്ക് കൊണ്ടുപോയി. ആ മദ്യം വീട്ടിലാണെങ്കിൽ ഞാൻ മദ്യപിച്ച് വന്നു കഴിഞ്ഞാല് വീട്ടുകാർക്ക് ഭയങ്കര പ്രോബ്ലം ആയിരുന്നു. ഇവരെ എല്ലാ രീതിയിലും അവര്, എനിക്ക് ബോധമില്ല എന്താണ് പറയുന്നതും പ്രവർത്തിക്കുന്നത് എന്താണെന്ന് അറിയില്ല. സിസ്റ്ററെ, ഈ ഇദ്ദേഹത്തിന്റെ മദ്യപാനത്തെ കുറിച്ച് സിസ്റ്റർക്ക് എന്താ, സിബി സിസ്റ്റർക്ക് എന്താ പറയാനും? ബ്രദറെ, മദ്യപാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അസഹനീയമായ ഒരു ഇതായിരുന്നു. അത് കമ്പനിയിലേക്ക് ജോലിക്ക് കയറിയതിന് ശേഷം അമിതമായി, അതായത് അവിടെ ചെന്ന് കഴിഞ്ഞാല് നമുക്ക് അളവില്ലാത്ത രീതിയിലുള്ള മദ്യമാണല്ലോ കുടിക്കുന്നത്. അതായത് ഷോപ്പിൽ ജോലി കൺവെയറിൽ കൂടി ഇങ്ങനെ ബോട്ടിൽ വരുമ്പോഴേക്ക് അത് നിറയാത്ത കുപ്പികളെല്ലാം ഫില്ല് ചെയ്ത് വിടുന്ന ഒരു സെക്ഷനിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. അപ്പൊ മദ്യക്കുപ്പി ഒഴുകി ഇങ്ങനെ വരുന്ന സമയത്ത് അതില് ഫില്ല് ചെയ്യുന്നതിനനുസരിച്ചും ഇദ്ദേഹവും ഇവിടം വരെ ഫില്ല് ചെയ്യുന്ന ഒരു വർക്ക് ഉണ്ടായിരുന്നു. സമാധാനം എന്താണെന്ന് എനിക്ക് തന്നിട്ടില്ല. കാര്യം ഞാൻ അറിഞ്ഞിട്ടില്ല എന്താണ് സന്തോഷം, സമാധാനം എന്ന്. ഞാൻ എല്ലായിടത്തും ഞാൻ പോയി അന്വേഷിച്ചു എവിടെ കിട്ടും എനിക്ക് ഈ സമാധാനം, സന്തോഷം എന്നാണ് എനിക്കൊരു സമാധാനം ദൈവം തരുന്നത് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അന്വേഷിക്കുകയാണ്. കാര്യം ഒരിക്കലും ആ ജീവിതത്തിന്റെ താളം തെറ്റിക്കൊണ്ട് എല്ലാ ദിവസവും താളം തെറ്റുവാണ്. ഓരോ ദിവസവും വരുന്തോറും വർദ്ധിച്ചു വരുവാണ്. അങ്ങനെ നാട്ടുകാര് വെറുത്തു, വീട്ടിലുള്ളവർ ഉപേക്ഷിച്ചു, അവസാനം ഞാനും കുഞ്ഞും മാത്രം ഒറ്റപ്പെട്ടു. അങ്ങനെ ഇരിക്കുന്ന ഒരു ദിവസങ്ങളിലാണ് യേശുവിനെ അറിയാനായിട്ട് എനിക്ക് ഇടവന്നതും. ഞാൻ ആ യേശുവിൽ ഞാൻ വിശ്വസിച്ച് കഴിഞ്ഞിട്ട് ഇന്ന് വരെ എനിക്കൊന്ന് പുറകോട്ട് തിരിഞ്ഞു നോക്കുവാൻ എന്റെ ദൈവം അനുവദിച്ചിട്ടില്ല. അതുപോലെ ഞാൻ ചോദിക്കട്ടെ, സജി ബ്രദർ എന്തോരം അളവ്, എത്ര അളവ് മദ്യപിക്കുമായിരുന്നു, എത്ര അളവ് മദ്യം ഇണ്ടാക്കിയാ? അളവില് കണക്ക് പറയാൻ പറ്റത്തില്ല, കാരണം കുടിക്കുന്നത് ആ ഈ ഗ്ലാസ്സിലോ ഇതിലൊന്നും അല്ല. അവിടെ ഒരു മഗ്ഗുണ്ട്, മഗ്ഗിൽ ഇങ്ങനെ ഒഴിച്ചിട്ട് അത് ചിലപ്പോ കോരി ഒരു ബക്കറ്റ് ചെയ്ത് കുറച്ചങ്ങോട്ട് കോരി എടുത്തിട്ട് അത് അത്രയൊക്കെ കുടിക്കും. അപ്പൊ ഒരു എത്ര അളവെന്ന് കണക്ക് പറയാൻ പറ്റില്ല. അതുപോലെ വൈകുന്നേരം വരെ മദ്യപിക്കുമായിരുന്നു. ഓർത്ത് നോക്കി, രാവിലെ ജോലിക്ക് ചെല്ലുമ്പോൾ മുതല് അവിടെ ടോപ്പ് ചെയ്യാൻ വരുന്ന വലിയ ബക്കറ്റിനകത്ത്, വലിയ ബക്കറ്റിനകത്ത് മദ്യം ഒഴിച്ച് മഗ്ഗിട്ട് വെച്ചേക്കും, അതിനകത്ത് കോരി ടോപ്പ് ചെയ്യും. ഇവര് ചെയ്യുന്നത് അളവൊന്നും വെച്ചല്ല, ഗ്ലാസ്സിനകത്ത് ഒഴിച്ചൊന്നുമല്ല കുടിക്കുന്നത്. അതിനെ മദ്യപാനം എന്നൊക്കെ വിളിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷേ ഏത് തകർന്നവനും ഒരു അത്ഭുത വഴി യേശു. അതെ, അജിബ്രാറെ, ഇങ്ങനെ തകർന്ന ഒരു വ്യക്തിയെ വിടുവിക്കാൻ യേശുവിനല്ലാതെ ആർക്കും സാധിക്കില്ല. അപ്പം ബ്രദർ പറഞ്ഞാട്ടെ, അങ്ങനെ വലിയൊരു അളവിൽ ബ്രദർ മദ്യപിക്കുകയും വീട്ടിൽ ചെന്ന് കലഹം ഉണ്ടാക്കുകയൊക്കെ ചെയ്യുമായിരുന്നു, സമാധാനമില്ല. അവിടുന്ന് കമ്പനി വന്നു കഴിഞ്ഞാല് വൈകുന്നേരം എനിക്ക് ആ ലഹരി അത് വിട്ടു തുടങ്ങുമ്പം ഞാൻ പിന്നെയും ബാറിൽ പോകും. വൈകുന്നേരം ഇവിടെ വന്നിട്ട് ലിക്കർ ബാറിൽ പോയിട്ട് കൂട്ടുകാരോട്ട് കൂടി അവിടെ ഇരുന്ന് കഴിക്കും. കഴിച്ചിട്ട് ഒരു സമയമാകുമ്പോഴേ ഇവിടെ വരുത്തണം. ഇവിടെ വന്നു കഴിഞ്ഞാല് പിന്നെ ഞാൻ എന്താണ് പ്രവർത്തിക്കുന്നതെന്നും എന്താണ് ചെയ്യുന്നതെന്നും എനിക്ക് തന്നെ ബോധമില്ല. അപ്പൊ എങ്ങനെയുണ്ട് മദ്യപിച്ചു കഴിഞ്ഞാല്? അതായത് നമ്മള് എന്ത് കണ്ടാലും അതൊരു കുറ്റവും കുറവായിട്ടാ തോന്നുന്നത്. എന്തിനും നമുക്ക് ഒന്നും സംസാരിക്കാൻ പറ്റത്തില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാലും നമ്മളെ ഉറക്കത്തില്ല, ഡോർ അടയ്ക്കാൻ സമ്മതിക്കത്തില്ല. അങ്ങനെ എന്റെ വീട്ടിലായിരുന്ന സമയത്തൊക്കെ ഡോർ അടച്ചെന്നുള്ള ഒരു കാരണത്തില് ആ ഡോറെല്ലാം ചവിട്ടി പൊളിച്ച ഒരു സാഹചര്യം വന്നിട്ടുണ്ട്. അതുപോലെ അക്രമത്തിന്റെ ഒരു വഴിയിലേക്ക് തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത്. അവസാനം ഇദ്ദേഹത്തിന്റെ തന്നെ വീട്ടുകാർ പറഞ്ഞു നമുക്ക് എവിടെയെങ്കിലും കൊണ്ടുപോയി ചികിത്സയ്ക്ക് ആക്കാം എന്ന് വരെയും പറഞ്ഞ ഒരു സ്റ്റേജ് വരെ എത്തി. അവസാനം എന്റെ മനസ്സിലേക്കും ചിന്തിച്ചു ഇനി കൈവിട്ടു പോയി, ഇനി ഇദ്ദേഹത്തെ മദ്യത്തിൽ നിന്നും വിടുവിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് ഇനി ജീവിതം വേണ്ടെന്ന് വെച്ച് നമുക്ക് തിരിച്ചു വീട്ടിലേക്ക് പോകാം എന്നുള്ള ഒരു ആലോചനയായിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. അങ്ങനെ ഫ്രണ്ട്സിനോട് വിളിച്ചു പറഞ്ഞു ഇനി ഞാനില്ല, ഇനി ഈ വീട്ടിൽ ഞാനില്ല, ഞാൻ പോകുവാണ്. കാര്യം ഞാൻ പോയാൽ ഇദ്ദേഹം ആത്മഹത്യ ചെയ്യുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. കാര്യം മദ്യത്തിന് അടിമയായി പോയത് കാരണം
ബോധം ഇല്ല. അപ്പൊ എന്താ ചെയ്യാ, രണ്ടു പ്രാവശ്യം അങ്ങനെ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ആ ഒരു കാരണത്തിൽ മദ്യപിച്ച് അബോധാവസ്ഥയിലായി ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു. അതെ, അങ്ങനെ ശ്രമിച്ചിട്ട് രണ്ട് സാഹചര്യങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ ആ ഒരു പേടി കാരണം ഞാൻ പോകാറില്ല. എവിടെ പോ എന്ത് തന്നെയാണെങ്കിലും ഞാൻ ഇവിടെ തന്നെ നിൽക്കുമായിരുന്നു. അവസാനം എല്ലാ പിടിയും വിട്ടു, നാട്ടുകാരെല്ലാം വെറുത്തപ്പം എല്ലാവരും ഇതിൽ നിന്ന് ഒറ്റപ്പെട്ട് ആ ഒറ്റപ്പെട്ട സാഹചര്യം എന്നപ്പോ മനസ്സിന്റെ വിഷമത്തിൽ ഞാൻ ഇനി വേണ്ട, ഇനി ഈ ജീവിതം വേണ്ട എന്ന് ഞാൻ തീർച്ചപ്പെടുത്തി. അങ്ങനെ ഫ്രണ്ട്സിനെ വിളിച്ചു പറഞ്ഞു. പിറ്റേ ദിവസം ഞാൻ വീട്ടിലേക്ക് പോകാനിരിക്കവെയാണ് സ്വർഗീയ വിരുന്നിലേക്ക് ഞാൻ കടന്നു ചെല്ലുന്നത്. അത് സജിബ്രാറെ, നിങ്ങൾ എങ്ങനെയാ സ്വർഗീയ വിരുന്നിലേക്ക് വരാനുണ്ടായ മുഖാന്തരം ഒന്ന് പറയാം. കമ്പനിയില് വെച്ച് സനോജ് ബ്രദർ അവിടെ സ്വർഗീയ വിരുന്നില് പോകുന്നുണ്ടായിരുന്നു. സ്വർഗീയ വിരുന്നിലേക്ക് വിളിക്കുകയും ഞാൻ അന്ന് വൈകിട്ട് ശനിയാഴ്ച ആയിരുന്നു, പിറ്റേ ദിവസമാണ് മീറ്റിംഗിൽ വരേണ്ടത്. അപ്പൊ ഞാനിങ്ങനെ വൈഫിൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഇതിനെ പോലെ ഞാൻ എന്നോട് സനോജ് ഇന്ന പോലെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, നമുക്കൊന്ന് അവിടെ പോവാം. കാരണം എനിക്കും ഉള്ളില് ഈ മൊത്തം വെറുക്കപ്പെട്ട് പറഞ്ഞ ഇത് വെള്ളം ഇറങ്ങിക്കഴിയുമ്പോഴാണല്ലോ നമുക്ക് പശ്ചാത്താപം ചെയ്ത് എന്തൊക്കെയാണെന്നൊന്നും അറിയും, ഓർമ്മയില്ല. ഓരോരുത്തർ നമ്മളോട് പറയും ഇന്നലെ കാണിച്ചു കൂട്ടിയത് എന്നതായിരുന്നു എന്ന് ചോദിക്കുമ്പോഴാണ് മനസ്സിനൊരു വിഷമം തട്ടുന്നത്. അതുവരെ എന്തെല്ലാം ചെയ്തു എന്ന് അറിയില്ലല്ലോ. അങ്ങനെ പറഞ്ഞു ഞാൻ ഇവിടെ വന്ന് പറഞ്ഞപ്പോ പറഞ്ഞ് ഇനി അതിലൂടെ പോകാത്ത കുഴപ്പമില്ല, പിന്നെ ബാക്കി എല്ലാം തികഞ്ഞിരിക്കുകയാണ്, ഇനി എന്തിനാണ് അങ്ങോട്ടെന്ന് പറഞ്ഞു. കാരണം അറിയത്തില്ല. എന്നാലും കടന്നു ഉറങ്ങി പിറ്റേ ദിവസം നേരം എടുത്തപ്പോ എന്നെ വിളിക്കുമായിരുന്നു. ഞാൻ സമയം ഓർത്തില്ല, എന്നെ വിളിച്ചിട്ട് പറയാം ഇന്നലെ എവിടെ പോകാന്ന് പറഞ്ഞിരുന്നല്ലോ, എന്താ പോകണ്ടേ, പോണില്ലേ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞ പെട്ടെന്ന് റെഡിയാവും എന്ന് പറഞ്ഞ് ഞങ്ങള് സ്വർഗീയ വിരുന്നിലേക്ക് ചേർത്തലയിലേക്ക് കടന്ന് ചെല്ലുമായിരുന്നു. അദ്ദേഹം വന്ന ആ മീറ്റിംഗിന് പോയി. അദ്ദേഹത്തിന് പ്രത്യേകിച്ച് അനുഭവങ്ങളൊന്നും അവിടെ നിന്ന് തോന്നിയില്ല, പക്ഷേ കർത്താവ് അദ്ദേഹത്തിന് തോന്നി. അദ്ദേഹത്തിന്റെ മദ്യപാന സ്വഭാവം പൂർണ്ണമായിട്ടും കർത്താവ് എടുത്തു മാറ്റി അല്ലെ. ആ ഒറ്റ മീറ്റിംഗിൽ പങ്കെടുത്തതോടുകൂടി തന്റെ ജീവിതത്തിൽ ആകമാനം മാറ്റമുണ്ട്. പ്രിയമുള്ളവരെ, ഇത് ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞു, നിങ്ങൾ മദ്യപാനം നിർത്താനല്ല പറയുന്നത്, മറിച്ച് ഈ നല്ലവനായ യേശു നിങ്ങളുടെ ജീവിതത്തിൽ വരുമ്പോൾ തിന്മയായത് സകലതും മാറിപ്പോകും. തിന്മയായതും പിശാച് നിങ്ങളുടെ ജീവിതത്തിൽ നിക്ഷേപിച്ചത് മുഴുവൻ മാറിപ്പോയി, നിങ്ങൾ ഒരു പുതിയ വ്യക്തിയായി രൂപാന്തരപ്പെടുവാനിട വരും. ഞാൻ അദ്ദേഹത്തിന്റെ സാക്ഷി ഒരു കാര്യം ഒരു സാക്ഷ്യം കൂടെ ഞാൻ തന്നെ അങ്ങ് പറയാം. അദ്ദേഹത്തിന്റെ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ സജിബ്രാറെ നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മുതൽ ചെവിക്ക് ഇൻഫെക്ഷൻ ഉണ്ടല്ലേ? അതെ, ചെവിക്ക് ഇൻഫെക്ഷൻ ഉണ്ടായിട്ട് വളരെ ഇൻഫെക്ഷൻ എന്ന് പറയുമ്പോൾ ചെവി ചെറിയൊരു പ്രയാസമല്ല, മറിച്ച് ചെവിക്കകത്ത് ബഡ്സ് ഇട്ട് വലിയ കോട്ടൺ ഇട്ട് നമ്മൾ ചെവിക്കകത്തോട്ട് ഇട്ടാൽ ആ കോട്ടൺ മുഴുവൻ പസ്സായി പഴുപ്പായി വളരെ വളരെ മാരകമായ രീതിയിൽ ചെവി ഇൻഫെക്റ്റഡ് ആയതാ. അദ്ദേഹം പല ഡോക്ടേഴ്സിനെ കാണിച്ചു, അങ്ങനെ ഒരു ഹോസ്പിറ്റലിൽ സർജറി ചെയ്യാമെന്ന് പറഞ്ഞു, അവിടെ സർജറി ചെയ്യാൻ കഴിഞ്ഞില്ല. മറ്റൊരു ഹോസ്പിറ്റലിൽ അദ്ദേഹത്തിന്റെ ഈ സൈഡ് മുഴുവൻ ഓപ്പൺ ചെയ്ത് സർജറി ചെയ്തിട്ട് ചെവി തുന്നിപ്പിടിപ്പിച്ചു അല്ലെ സജിബ്രാറെ? രണ്ടാമത് തുന്നിപ്പിടിപ്പിച്ചതാ, സർജറി ചെയ്ത് ചെവി ഫുള്ള് അത് ഇങ്ങനെ തുന്നിപ്പിടിപ്പിച്ചിരിക്കണം. അപ്പൊ ഡോക്ടർ കഴിഞ്ഞിട്ട് വിട്ടപ്പോ പറഞ്ഞത് നീ ചെന്ന് പിള്ളേരാരെങ്കിലും ഉണ്ടെങ്കിൽ ചെവിയാൽ പിടിപ്പിക്കരുത്, കാരണം പിള്ളേർ ചെവിയാൽ പിടിച്ച് ആ ചെവി പറഞ്ഞ് നിന്റെ കയ്യിലിരിക്കും. അപ്പൊ അതുകൊണ്ട് ചെവിയാലൊന്നും പിടിപ്പിക്കരുത് എന്ന് പറഞ്ഞാണ് വിട്ടത്. അതിനുശേഷം സർജറി ചെയ്തുവെങ്കിൽ പോലും നാളുകളോളം എനിക്ക് ഇൻഫെക്ഷൻ പഴുപ്പ് വന്ന് ഞാൻ പിന്നെയും എനിക്ക് പെയിനായി, പിന്നെ എനിക്ക് അവിടെ തൊടാൻ പറ്റാത്തൊരു സ്റ്റേജിലേക്ക് വന്നു. അങ്ങനെ കർത്താവിനോട് ഞാൻ ഒരു ദിവസം, കർത്താവ് എനിക്ക് ഞാൻ രാത്രി മുഴുവൻ കുത്തിയിരുന്ന് ഞാൻ പസ് എടുക്കുക, അപ്പൊ എനിക്കിത് വയ്യ, വേദന കൊണ്ട് ഇനി തൊടാൻ വയ്യ, എനിക്കിത് കർത്താവിനോട് കയ്യിലൊക്കെ ഞാൻ കൊടുത്തു. അതുവരെ നമ്മൾ കർത്താവിന്റെ കൈ കൊടുത്തിട്ടില്ല, എനിക്ക് അറിയില്ല ഇത് ആണെന്നുള്ളതിനെ കുറിച്ച് അറിയില്ലായിരുന്നു. പക്ഷെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് കൊടുത്തപ്പോ അത് പിന്നീട് ഞാനത് പലയിടത്ത് ആശയം പറഞ്ഞു, പിന്നീട് എനിക്ക് അതിനകത്തു നിന്ന് ഒരു വെള്ളം പോലും ഒന്നും, അതായത് അത് എങ്ങനെ മാറിയെന്ന് ഞാൻ പോലും അറിഞ്ഞില്ല. അത് പൂർണ്ണ അത് 35 വർഷക്കാലം ഞാനത് അനുഭവിച്ചതാണ് ആ വേദനകൾ. 35 വർഷക്കാലം സജീവത അനുഭവിച്ച ആ ചെവിയുടെ ഇൻഫെക്ഷൻ. പ്രിയമുള്ളവരെ ഓർക്കണം, ഞങ്ങൾ ആരും മെഡിക്കൽ സയൻസിന് എതിരല്ല, പക്ഷേ മെഡിക്കൽ സയൻസിന് പരിധി ഇരിക്കുമ്പോൾ അവിടെ ചെയ്യാവുന്ന കാര്യം മുഴുവൻ ചെയ്തതാ, പക്ഷേ അവിടെ പൂർണ്ണമാകാത്ത ആ സൗഖ്യം യേശുവേ എന്ന് പറയുന്ന ഒറ്റ വിളിയിൽ തന്റെ 35 വർഷമായി ഉണ്ടായിരുന്ന ആ ചെവിക്കകം പഴുക്കുന്ന ഒരു എന്നോട് പറഞ്ഞത് ഇങ്ങനെ ഒരു ഭാഗം മുഴുവൻ ചെവിയുടെ ഒരു ഭാഗം മുഴുവൻ പഴുക്കുന്ന ആ പ്രയാസത്തെ യേശുവേ എന്ന് പറയുന്ന ഒറ്റ വിളിയോടെ കർത്താവ് വിടുവിച്ച് സൗഖ്യമാക്കി.